ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ ജോബ് ഡേറ്റ് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ കുറിച്ചാണ്. 8ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 MBBS യോഗ്യതയുള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബാണ്. അപ്പം ജോബ് വന്നിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. അപ്പം മാക്സിമം എല്ലാവരും അയക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ കിടക്കാം. കൂടുതൽ വിളിച്ച് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്താൽ മതി. ഇന്ന് പറയാൻ പോകുന്ന 8ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 MBBS യോഗ്യതയുള്ളവർക്ക് അയക്കാൻ പറ്റുന്ന ജോബാണ്, സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. ജോബ് വന്നിട്ടുള്ള എവിടെയും നോക്കാം നമുക്ക്. ജോബ് വന്നിട്ടുള്ളത് കന്റോൺമെൻറ്റ് ബോർഡ് കസൗലിയിലാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ് നെയിം വായിക്കാം: മെഡിക്കൽ ഓഫീസർ, ക്ലർക്ക്, ഫയർമാൻ, ബാരിയർ ഗാർഡ്, എക്സ് റേ ടെക്നീഷ്യൻ, മസ്തൂർ, വാൽമാൻ ആൻഡ് സഫായി വർക്കേഴ്സാണ് പോസ്റ്റ് നെയിം. 13 വേക്കൻസി ഉണ്ട്. കസൗലിയിലാണ് ജോബ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. സാലറി വന്നിട്ട് 15,600 39,100 സാലറി പാക്കേജ്. ഓൺലൈൻ വഴി അയക്കേണ്ട ഓൺലൈൻ വഴി ലിങ്കും നോട്ടിഫിക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. അതായത് ലാസ്റ്റ് ഡേറ്റ് 10 ഓഗസ്റ്റ് ആണ്. ഇത് ബാക്കി ലിങ്ക് ഒക്കെ താഴെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി മെഡിക്കൽ പോസ്റ്റും സാലറിയും ഞാൻ പറയാം. മെഡിക്കൽ ഓഫീസർ ഒരു വേക്കൻസി ഉള്ളത്, 15,000 തൊട്ട് 39,000 വരെ സാലറി പാക്കേജ്, +540 GPA ഉണ്ട്. ക്ലർക്ക് ഒരു വേക്കൻസി ഉള്ളത്, 5,910 തൊട്ട് 20,000 രൂപയാണ് സാലറി, 1,900 രൂപ GPA ഉണ്ട്. ഫയർമാൻ ഒരു വേക്കൻസി ഉള്ളത്, 5,900 തൊട്ട് 20,200 സാലറി പാക്കേജ്. ബാരിയർ ഗാർഡ് ഒരു വേക്കൻസി ഉണ്ട്, 5,910 തൊട്ട് 20,000 രൂപയാണ് സാലറി പാക്കേജ്. എക്സ് റേ ടെക്നീഷ്യൻ ഒരു വേക്കൻസി ഉണ്ട്, 5,910 തൊട്ട് 20,200 രൂപയാണ് സാലറി പാക്കേജ്. മസ്തൂർ ഒരു വേക്കൻസി ഉണ്ട്, 4,900 തൊട്ട് 10,680 സാലറി പാക്കേജ്. വാൾമാൻ ഒരു വേക്കൻസി ഉണ്ട്, 4,900 തൊട്ട് 10,680 രൂപയാണ് സാലറി പാക്കേജ്. സഫായി വേല 6 വേക്കൻസി ഉണ്ട്, 4,900 തൊട്ട് 10,680 രൂപയാണ് സാലറി പാക്കേജ്. ഇത് ഇതിൽ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ മൂന്നിലും 1,300 GP ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ 13 വേക്കൻസി ഉള്ളത്. ഏജ് ലിമിറ്റ് വായിക്കാം: മെഡിക്കൽ ഓഫീസറിന് 18 മുതൽ 30 ദിവസം ഏജ് ലിമിറ്റ്, ക്ലർക്കിന് 18 മുതൽ 25 ദിവസം ഏജ് ലിമിറ്റ്, ഫയർമാന് 18 മുതൽ 25 ദിവസം ഏജ് ലിമിറ്റ്, ബാരിയർ ഗാർഡിന് 18 മുതൽ 28 ദിവസം ഏജ് ലിമിറ്റ്, എക്സ്റ്റേമാൻ ടെക്നീഷ്യൻ 18 മുതൽ 25 ഏജ് ലിമിറ്റ്, മസ്തൂറിന് 18 മുതൽ 30 ദിവസം ഏജ് ലിമിറ്റ്, വാൾമാൻ 18 മുതൽ 30 ദിവസം ഏജ് ലിമിറ്റ്. സഫായി വേല യു ആർ കാറ്റഗറിക്ക് 18 മുതൽ 25 വരെ ഏജ് ലിമിറ്റ്, SC/ST 18 മുതൽ 30, OBC 18 മുതൽ 28. ക്വാളിഫിക്കേഷൻ വായിക്കാം: മെഡിക്കൽ ഓഫീസറിന് വേണ്ടത് MBBS ആണ് വേണ്ടത്, ക്ലർക്കിന് വേണ്ടത് +2 പാസ്സാണ് വേണ്ടത്, പിന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 30 വേർഡ് പെർ സെക്കൻഡും ഹിന്ദി ടൈപ്പിംഗ് 25 വേർഡ് പെർ സെക്കൻഡും വേണം. അത് ഫെയർമാൻ വേണ്ടത് +2 പാസ്സാണ്. അതുമാത്രം പോലെ ഹോം ഗാർഡ് ഒരു ഹോം ഗാർഡ് മെമ്പറായിരിക്കണം. പിന്നെ ചില ഈ ബേസിക് ഹോം ഗാർഡിലും പിന്നെ എലിമെൻ്ററി ഫെയർമാൻ സർവീസിലൊക്കെ കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അത് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി, നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇക്കെ ചെക്ക് ചെയ്താൽ മതി. ബാരിയർ ഗാർഡിന് വേണ്ട +2 പാസ്സാണ്. അത് കുറച്ച് മിനിമം ഫിസിക്കൽ കണ്ടീഷൻസ് പറഞ്ഞു, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലായിട്ടുള്ള. അത് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ മതി. എക്സ് റേ ടെക്നീഷ്യൻ വേണ്ട +2 പാസ്സാണ്. പിന്നെ 1 വർഷത്തെ ഡിപ്ലോമ വേണം, റേഡിയോളജിയിൽ 1 വർഷത്തെ ഒരു ഡിപ്ലോമയും കൂടെ വേണം. പിന്നെ മസ്തൂറിന് വേണ്ട 8ാം ക്ലാസ് പാസ്സാണ്. പിന്നെ വാൾമാനും വേണ്ട 8ാം ക്ലാസ് പാസ്സാണ്. പിന്നെ പ്ലംബിങ്ങിലും വാട്ടർ ഫിറ്റിങ്ങിലും എക്സ്പീരിയൻസ് വേണം. സഫായി വേല 8ാം ക്ലാസ് പാസ്സാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ കാറ്റഗറിയിൽ ഫീസ് ഉണ്ട്. ജനറലിനും OBC 600 രൂപയാണ്. SC/ST എക്സ് സർവീസ്മാൻ PWD ഫീസ് ഇല്ല, PhD ഫീസ് ഇല്ല. ഫീമെയിലിന് 100 രൂപ, എക്സ് സർവീസ്മാനിന് 500 രൂപയാണ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ്. ഇതാണ് ജോബ് നോട്ടിഫിക്കേഷൻ. അയക്കാൻ പറ്റുന്നത് അയക്കുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.